ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പം എന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കേട്ടാ. ഒരു രണ്ട് ചെറിയ ഗ്ലാസ് അരിയൊന്ന് വെള്ളത്തിയിടുക. നന്നായിട്ട് റേഷൻ കടയത്തെ അരിയാണ് കേട്ടാ. നന്നായിട്ടൊന്ന് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചേക്കണം. ഒന്ന് കുതിരാനാണ് അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടാട്ടാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് കുറച്ച് നേരം വെള്ളം ഒഴിച്ചേക്കുക. എന്നിട്ട് ഇതൊന്ന് നെയ്യപ്പം പലരും പല തരത്തിലുണ്ടാക്കണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കാനൊന്നും അറിഞ്ഞിരുന്നില്ല ഏട്ടാ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴൊക്കെ അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മളെ സൽമ ഉണ്ടല്ലോ, സൽമയുടെ വീട്ടിൽ നിന്ന് പെരുന്നാളൊക്കെ ആകുമ്പോൾ നെയ്യപ്പം കൊണ്ടുവരും കേട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം കേട്ടാ. അപ്പോൾ ഞാൻ സൽമയുടെ ഉമ്മ കേട്ടാ, അമ്മൂട്ടിയമ്മ അപ്പം ഇല്ല. അപ്പം അതിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു തന്ന റെസിപ്പി ആട്ടാ. അന്ന് തൊട്ടിട്ട് ഞാൻ ഇതേപോലെയും ചെയ്യട്ടാ. നമുക്ക് തിന്നാൽ പുതിയ തീരില്ല ഏട്ടാ, അത്രയും ടേസ്റ്റാണ് കേട്ടാ. അപ്പോൾ ഒരു ഒന്നര അച്ചി ശർക്കര ഞാൻ ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി നാളികേരട്ടാ. നാളികേരത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു മൂന്ന് ഏലക്കായും പിന്നെ ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളിയും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കട്ടാ. അപ്പോൾ ഈ നെയ്യപ്പത്തിൽ ചിലർ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കും. തേങ്ങാക്കൊത്ത് ചേർക്കുന്നവർക്ക് ഇതിട്ടാലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടാ. അപ്പം ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇടലില്ല. അപ്പോൾ അരിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അധികം തിളച്ചതും അല്ല, എന്നാൽ ചൂടോടക്കനെ തന്നെ ഈ മാവിലേക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക കേട്ടാ. അപ്പോൾ ചൂടാറിയ ശർക്കര പാനിയാവും വരുത് കേട്ടാ. എന്നാൽ നല്ല തിളച്ചതും അല്ല, എന്നാൽ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടാ. പിന്നെ അത് കലക്കിയെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണെന്നാണ് പറഞ്ഞത് കേട്ടാ. അപ്പം എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് സൽമയുടെ ഉമ്മയാണ് കേട്ടാ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒതുക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങ ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള അതും കൂട്ടി ചേർത്ത് കൊടുത്തിട്ട് കലക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ ഓണം വിഷയ്ക്കാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു 10 മണി രാവിലത്തെ നമ്മൾ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇതാണ്ട് കൂട്ടി വെച്ചാൽ പിന്നെ ഒരു 2:30 ഒക്കെ ആയിട്ട് അത് ഉണ്ടാക്കുക. അപ്പം നമുക്ക് അവിടെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കാനും ഒക്കെ. അപ്പോൾ ഇത് എത്ര ഇരിക്കണോടത്തോളം അത്രയും നല്ലതാട്ടാ. ഞാൻ അപ്പോൾ ഇതൊരു 1.5 മണിക്കൂർ വരെ വെച്ചുള്ളൂ കേട്ടാ. എനിക്ക് ഉച്ചയ്ക്ക് തോന്നിയതാണ് ഏകദേശം നെയ്യപ്പം ഉണ്ടാക്കാന്ന്, അങ്ങനെ ചെയ്തതാണ്. ഞാൻ ഒരു 1.5 മണിക്കൂറേ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. എത്രയും നേരം മാറ്റി വെക്കിയാച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ നേരമാകുമ്പോഴേക്കും ഒന്നും കൂടി ഡ്രൈ ആയി, ഒന്നും കൂടി ഇങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ശർക്കര വെള്ളം തന്നെ ഒഴിച്ചിട്ട് അതൊന്ന് ഇതാക്കി ലൂസാക്കി കൊടുത്താൽ മതിട്ടാ. അപ്പോൾ നെയ്യപ്പാണല്ലോ, അപ്പോൾ 1 ടീസ്പൂണ് നെയ്യും കൂടിയിട്ട് ചേർത്ത് ഒന്ന് കലക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുക വെച്ചാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടാ. പിന്നെ എണ്ണയൊക്കെ ചൂടായിട്ട്, അപ്പോൾ ഞാൻ വലിയ കനമുള്ള ചട്ടിയൊന്നും എടുത്തില്ല കേട്ടാ. ഞാൻ ഈ ചെറിയ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ചൂടായ എണ്ണയ്ക്ക് ഒരു ചെറിയ തവി എണ്ണയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ തവിയുടെ വലിപ്പം എടുക്കുക. ഞാൻ ചെറിയൊരു തവി എടുത്തിട്ടുള്ളത്, ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. പിന്നെ അപ്പശോടെ വേറെ അങ്ങനെയുള്ള ഒരു സാധനം ഞാൻ ചേർത്തിട്ടില്ല കേട്ടാ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം കഴിക്കാൻ. അപ്പോൾ അതിലേക്ക് ഈ എള്ള് വേണമെങ്കിൽ എള്ള് ചേർക്കാം. ഞാൻ ഒരു നുള്ളി കരിഞ്ചീരകം ഇത് പൊങ്ങി വന്നപ്പോളാട്ട അയ്യോ കരിഞ്ചീരകം ചേർത്ത് കൊടുത്തില്ലല്ലോ എന്ന് മനസ്സിലായി കേട്ടോ. ആദ്യത്തെ ഒരെണ്ണ ഒഴിച്ച് വന്നപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി കേട്ടാ. അപ്പോൾ ആ ഒരെണ്ണ ഉണ്ടാക്കി ഈ കഴിഞ്ഞപ്പോൾ അടുത്ത മാവിൽ പിന്നെ ഞാനൊരു നുള്ളി കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടാ. കരിഞ്ചീരകം ഇഷ്ടമല്ലാത്തവർക്ക് എള്ള് വേണമെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടാ. അപ്പോൾ ഒഴിച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള നല്ല അടിപൊളി നെയ്യപ്പാണ് കേട്ടാ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ. പലരും പല തരത്തിലാവൂലേ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുക. അപ്പം ഞാൻ അന്ന് തൊട്ടിട്ട് ഇതേപോലെ കേട്ടാ നെയ്യപ്പം ഉണ്ടാക്കുക. എന്നൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാട്ടാ അത്ര ഇതാവാത്തത്. ഇവിടെ ഞാൻ ഈ നെയ്യപ്പാണ് ഇട്ടുണ്ടാക്കുക. മോനിഷ്ടം ഉണ്ണിയപ്പാണ്. അപ്പോൾ
കൂട്ടുകാരൊക്കെ ഇഷ്ടം വെച്ചങ്ങനെ ലൈക്കൊക്കെ ചെയ്യട്ടാ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരു മൂന്നാല് അപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടാ. എല്ലതും ഒഴിക്കുമ്പോൾ ഇതേപോലെ പൊങ്ങി വരും കേട്ടാ അപ്പം. അപ്പോൾ നന്ന തീ കുറയ്ക്കുകയും ചെയ്യരുത്, ഒരുപാട് കൂട്ടും ചെയ്യരുത് കേട്ടാ. പിന്നെ കനം കുറഞ്ഞ ചട്ടിയാണല്ലോ. അപ്പം എല്ലാ അപ്പം ഞാനൊരു മൂന്നാലിൻ്റെ നല്ല കറക്റ്റായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാവ് പൊങ്ങി വരും കേട്ടോ. പിന്നെ ഈ മാ ഇതുമ്മിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കണം കേട്ടോ ഒന്ന് മേലേക്ക്. അപ്പം അങ്ങനെ നമ്മളെ അപ്പൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. വലിയ പണിയൊന്നുമില്ല ചേട്ടാ, കുറച്ച് സമയം മതി. രണ്ട് കുഞ്ഞ ഗ്ലാസ് അരിയായിട്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ട് ഭാഗം വരെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കും. അപ്പം നമ്മളെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയാറായിട്ട് കേട്ടാ. നല്ല സൂപ്പറായിട്ട് ഉള്ള അപ്പം. അപ്പോൾ നിങ്ങൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടാ. അപ്പം നമ്മളെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ, നല്ല സൂപ്പറായിട്ടുള്ള അപ്പം. അപ്പോൾ ഒന്ന് ഞാൻ എടുത്തിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടാ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം കേട്ടാ. ഓക്കേ.